നമ്മളെ മാലയ്ക്ക് കിടക്കുക. ഞമ്മക്ക് കുറെ മാല ഉണ്ട്, ദിഫാഇ മാല, മുഹിയദ്ദീൻ മാല, പിന്നെ പലജാതി മൗലൂദ്, ജാല മുഹമ്മദ് അല്ലേ, മുർസൽ മാല, അങ്ങനെ പലജാതി മാലകളുമുണ്ട്. ആ മൗലൂദും ആ മാലയെല്ലാം ഞങ്ങൾ ഖുർആൻ കൊണ്ട് തിരുസുന്നത്ത് കൊണ്ട് ഞങ്ങൾ തെളിയിക്കും. ഒന്നും അതിന്റെ പുറത്തല്ല എന്ന് ഞങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിയും. ഈ മാല എന്നതാ, ഈ മാല നിങ്ങളെ മാലയാണ്. നിങ്ങളെ മാലയാവുമ്പോ നിങ്ങൾക്ക് ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ടല്ലോ ഇത് ഇത് തെളിയിച്ചു തരാൻ. ഖുർആനിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം, സുന്നത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഈ മാല പ്രസിദ്ധീകരിച്ചത് ഇറമും കോമും പിരിയുന്നതിന് മുമ്പാണ്. അവിഭക്ത മുജാഹിദ് പ്രസിദ്ധീകരിച്ച അൽ ഇസ്ലാഹിലെ മാലയാണ് ഈ മാലന്റെ പേര്. ഉമർ മാലാണ്, മുഹിയദ്ദീൻ മാല, റിഫായി മാല, ഇവരങ്ങനെയാണ്. തരീഖത്ത് ഒന്നും ഒറിജിനൽ ഇല്ല എന്നാണ് അവസാനം. തരീഖത്ത് മുഹമ്മദീയ എന്ന മാതിരി തന്നെ മാലിനെ പറഞ്ഞിട്ട് അവസാനം മാല. മാലന്റെ രീതി ഞാൻ നോക്കി തന്നെയാ, അലമുടയവൻ ഏകല്ലാരോളാലെ ആയേ മുഹമ്മദ് അവർ ഇളയാണോ അവർ സ്വർഗത്തിലേക്ക് കൂതിച്ചു ഹോ ചേതേന വേദേന ശാന്തിതൻ സായുജ്യമാകുവാൻ. അതേ രീതിയില മർമാല ദീനിൻ വിളിക്കുത്തേരം ചെയ്തു ശീലിച്ചോരാത്മാവ് പോകാതിരിക്കുമോ വിധി വന്നാൽ കേഴുന്നു കേരള മക്കൾ നിനക്കൊരു രണ്ടാമേനില്ലെന്ന ദുഃഖം ശ്രവിക്കയാൽ ഏഴകൾ നിന്നെ കൂറിച്ചൊരു സങ്കേടം സൂക്ഷിക്കാനില്ലൊരിടം ഹൃത്താടഞ്ഞു പോയി ചേതനയറ്റു കീടക്കുന്നു ദാസത്യം തെല്ലുനിൽക്കില്ല എന്ന പോൽ ദീനിന്റെ ഉള്ളിൽ നടുക്കം മറഞ്ഞു പോയി കേപ്പിക്കു പിന്നാലെ കെ ഉമർ മൗലവി മലയാള മണ്ണിനു സൗഭാഗ്യമായി ഗുണമോമറായി ജീവിച്ച നാളുകൾ പള്ളികൾ സംസ്കാര കേന്ദ്രങ്ങൾ തീർത്തൂനി സാശ്വാത നാമമായി മണ്ണിലും വെണ്ണീനും പരശുരാമൻ ഹേതു കഥയെങ്കിൽ ദക്ഷിണ കേരളം നിന്റേതു മാത്രമല്ലേ ഗുരു പറയണ്ട് ഉമർമാലെ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. പരാശ്രയം കൂടാതെയുള്ള നിന്ദി യാത്രയിൽ പൈസ ഇല്ലാതെ വിഷമിച്ചതത്രയോ സ്വർലോകം കൈക്കുള്ളിയിലാക്കി ജീവിക്കേവേ എങ്ങനെ സമ്പാദിച്ചു ഭൂമിയെ ഡോക്ടറും ഡെപ്യൂട്ടി ഡയറക്ടർ പോലുള്ള ഉന്നതരെ വാർത്തയെടുത്തു ഹോ മക്കളായി. ഇത് ഏതെങ്കിലും ഒരു പ്രശ്നം എഴുതിയതല്ല, ബിരുദം നേടിയ അമീർ മദനി. അൽ ഇസ്ലാം മാസിക സുന്നതീയമായതിനൊക്കെ കീറി മുറിച്ചാൻ വേണ്ടി ഉപയോഗിക്കണം. അതിലായതുകൊണ്ട് ആലോചിച്ച് പിടിച്ച് ചിന്തിച്ച് ഒക്കെ എഴുതിയേക്കാർ അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ നോക്കാം. നിങ്ങൾ സ്വർഗത്തിലേക്ക് കോതിച്ചു ചേതേന ഉമർ മൗലവി മൂപ്പർ എന്താ ചെയ്തത്? ഫസ്റ്റ് മൂപ്പർ ഇവിടുത്തെ പരിപാടി ഒക്കെ കഴിഞ്ഞേക്ക് നേരെ സ്വർഗത്തേക്ക് കുതിച്ച് നേരെ സ്വർഗത്തേക്ക് ആരാ പറഞ്ഞേ? അമീർ മദനി. ഈ സക്കരിയ സലാഹിന്റെ ഇഷ്ടപത്രം അത്. ഇതിനായിട്ട് ബന്ധമില്ല എന്ന് പറയട്ടെ, ബന്ധമുണ്ടാക്കി കൊടുക്കാം. മൂപ്പര് കബർക്കും ഇല്ല, മൂപ്പേർക്ക് ഹിസാബും ഇല്ല, മൂപ്പര് ടിക്കറ്റ് പറഞ്ഞ് നേരെ ത്രൂ ത്രൂ ജന്ന നേരെ വളവും തിരിവൊന്നുമില്ലാതെ സ്വർഗത്തിലേക്ക് കൂതിച്ചു ഹോ നടന്നാക്കും പോലെ. സ്വർഗമൊക്കെ കിട്ടിയാണല്ലോ, ആക്കം പോലെ ഇങ്ങനെ വരട്ടെ. മൂപ്പര് പറഞ്ഞ് സാധാരണ സ്റ്റേജ് മൊക്കൊക്കെ ഞാൻ കണ്ടിരിക്കുന്ന ആളെ ആക്കുമ്പോ ഒരു ടവലും പിടിച്ച് ഇങ്ങനെ വന്നൊന്നും അല്ലാതെ ചാട്ടല്ലേ സ്വർഗത്തിക്കാണ് ചാടി. ഏയ് മാത്രല്ല പിന്നെ പറയാം മൂപ്പര പരിപാടി. ദീനിൻ വിളിക്കുത്തേരം ചെയ്ത് ശീലിച്ചൊരാത്മാവ് പോകാതിരിക്കുമോ വിധി വന്നാൽ
മൂപ്പര് ചില്ലറക്കാരനല്ല, മൂപ്പര് വന്ന് നമ്മളൊക്കെ സാധാരണ മാലയില് പാടലുണ്ടല്ലോ, മൂലം മുടയവൻ ഏകെല്ലാരുളാലെ മുഹിയദ്ദീൻ എന്ന പേർ ദീനെ വിളിച്ചവർ. അത് പറഞ്ഞ പേരിങ്ങനെ പാടും. ഇന്നലെ ദീന് വിളിച്ചു എന്നാ യാ മുഹിയദ്ദീൻ ദീന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് മാലയിലുണ്ട്. എന്താ നോക്കൂ, ദീനിൻ വിളിക്കുത്തേരം ചെയ്ത് ശീലിച്ചോരാത്മാവ് പോകാതിരിക്കുമോ വിധി വന്നാൽ. ഇയാള് ഒരിക്കലും നല്ല ദീന് വിളിച്ചിരിക്കണ്, ദീന് വിളിച്ചാലൊരു ശീലമർ എന്ന് പറഞ്ഞ് ദീനങ്ങനെ വിളിച്ചു കുത്തിരിക്കുക. ദീന്റെ ദിക്റാദ അത് വിളിച്ച് ശീലിച്ചു. ദീനിൻ വിളിക്കുത്തരം മൂപ്പരം തന്നെ ദീനിങ്ങനെ മൂപ്പര ഇങ്ങനെ ഉത്തരം ചെയ്തേ മൂപ്പര് ജീവിച്ചിട്ടുള്ളൂ. എന്നാ ഒരേട്ടം വിളിച്ചു മാ ദീനല്ലേ, സാധാരണ വിളിച്ചിന ആളാണല്ലോ, അവിടെ കിടക്കട്ടെ എന്നും കരുതൂല. ദീന വിളിച്ച അങ്ങനെ ശീലിച്ചുകൊണ്ട് സ്വർഗത്തേക്ക് ഒറ്റച്ചാട്ട കഴിഞ്ഞില്ല. കേഴുന്നു കേരള മക്കൾ നിനക്കൊരു രണ്ടാമേനില്ലെന്ന ദുഃഖം ശ്രവിക്കയാൽ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് സഹാബത്തിൽപ്പെട്ട മഹാനായ സയ്യിദന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് രണ്ടാമുണ്ട്, ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. പക്ഷെ ഇയാൾക്ക് രണ്ടാം ആ ജാതി ഒരു സാധനമാണ്, രണ്ടാമത് രണ്ടാമതൊരു ആളെന്ന് വെക്കാൻ സലാഹിനെയും പറ്റൂല, മടവൂരിനെയും പറ്റൂല, കാദ്രോജാരിയും പറ്റൂല, ആരും പറ്റൂല, രണ്ടാമനില്ല എന്നുള്ളത്. അപ്പൊ മൊത്തത്തില് സലഫി സഹോദരന്മാരൊക്കെ വലിയ ദുഃഖത്തില. എന്താ നമ്മുടെ ഉമർ മൗലവി പോയി, രണ്ടാമനില്ല, ആ ദുഃഖത്തിലാണ്. പിന്നെ ഏഴകൾ നിന്നെ കൂറിച്ചൊരു സങ്കേടം, സൂക്ഷിക്കാനില്ലൊരിടം വൃത്താടഞ്ഞു പോയി. ഈ സാധുക്കള് പാവങ്ങളെ മനസ്സിലിങ്ങനെ ധ്യാനിച്ചു വെക്ക, എത്ര ഏഴകൾ നിന്നെ കൂറിച്ചൊരു സങ്കേടം, സൂക്ഷിക്കാനില്ലൊരു ഹൃത്താടം ഹൃത്താടഞ്ഞു പോയി. ഹൃദയം മൂപ്പറ കുറച്ചിട്ട് ഓർത്തിട്ട് മനസ്സിലിങ്ങോട്ട് ധ്യാനിച്ചിട്ട് ഇനി സ്ഥലല്ല ഹൃദയത്തില്, സ്ഥലം അടഞ്ഞു പോയപ്പോ നമ്മളെ സലഫി സുഹൃത്തുക്കളുടെ ഹൃദയൊക്കെ കൂടിക്കിടക്കുക. കാരണം എന്താ, കെ ഉമർ മൗലവിയുടെ കുറിച്ചുള്ള ആ ഓർമ്മ ആ ധ്യാനത്തിലായി. പോലെങ്ങനെ നോക്കണ്ടി, നല്ല താടിയൊക്കെ വെച്ച് അള്ളാഹു നിനക്കുള്ള സൗഭാഗ്യം നിലനിർത്താനുള്ള സൗഭാഗ്യം കൊടുക്കട്ടെ. ഇങ്ങനെ സലഫുകൾ അങ്ങനെ നോക്കിയ പോലെ ഇങ്ങനെ നിൽക്കും. നിങ്ങളൊന്നും വിചാരിക്കണ്ട, ഓലെ മനസ്സിൽ കെ ഉമർ മൗലവി അല്ലെന്നില്ല. ഏയ് അവിടെ അടഞ്ഞു പോയി, ഇന്നൊരു ഗ്യാപ്പ് വേണ്ടേ അല്ലേ? ചില ഹദീസുകളിലുണ്ട് ഇജ അംഗീകരിക്കോ ഇയാൾ അംഗീകരിക്കോന്ന് അറിയില്ല, അത് ഞാൻ പറയുന്നില്ല. അത് വൈഫ മറ്റാ മറച്ചാന്നൊക്കെ വൈഫൊക്കെ ഞാൻ പിന്നെ പഠിപ്പിച്ചറിണ്ട്, അതൊക്കെ പറയുന്നില്ല. ഏതായാലും നിങ്ങളെ മനസ്സിൽ മൊത്തം എന്താ, കെ ഉമർ മൗലവി അടഞ്ഞു, ഇനി ഗ്യാപ്പ് ഉണ്ടോ അള്ളാക്ക്? നല്ല ചിന്ത. കെ ഉമർ ഹൃദയം അടഞ്ഞു പോയി. ഏഴകൾ നിന്നെ കൂറിച്ചൊരു സങ്കേടം, സൂക്ഷിക്കാനുള്ളൊരിടം വൃത്തടഞ്ഞു പോയി. അതിലും വലുതാ വരണേ. ചേതനയറ്റു കീടക്കുന്നു ധാ സത്യം, തെല്ലൂമിനി എഴുന്നേൽക്കില്ല എന്ന പോൽ. ഏയ് നോക്കി, ചേതനയറ്റു കീടക്കുന്നു ധാ സത്യം. ഹല്ലാജ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ലഅനത്തുള്ളാഹി അലൈഹി ചെല്ലാൻ വേണ്ടി ധാ സത്യം കാണിച്ച താങ്കൾ അംഗീകരിക്കുന്ന അൽ ഇസ്ലാം മാസികയിൽ എഴുതി വെച്ചിരിക്കുന്ന അമീർ മദനി ഇന്നും താങ്കളുടെ കൂടെ നടക്കുന്ന ആള് അമീർ മദനി. ഞാനാളെ അറിയാളെ, ഞങ്ങള് ചെറുങ്ങനെ ഏട്ടം കണ്ടിരിക്കുന്നു നാളെ ചെങ്കട്ടിക്ക് വന്നപ്പോ ചെറിയ സന്തോഷമായി കണ്ടപ്പോ. ഈ മാനൊന്നും ഉണ്ടാക്കി തന്നല്ലോ സാധു. എന്തായി പറയണത്? ചേതന യറ്റുക്കീടക്കുന്നു ദാ സത്യം. ഹല്ലാജ് റളിയല്ലാഹു അൻഹുവിനെ കാഫിറാക്കാൻ എന്താ താങ്കളുടെ അരികിലുള്ള തെളിവ്? അനിൽ ഹക്ക്, ഞാൻ സത്യം, ഹക്ക് അല്ലാഹു, ഹക്കാണ് സത്യമാണ് എന്ന് പറഞ്ഞു. ഉമർ മൗലവി എന്താ അനിൽ ഹക്ക് എന്ന് പറഞ്ഞ് ഉമർ മൗലവിനെ കുറിച്ച് പറഞ്ഞ് ദാ സത്യം, ദാ കിടക്കണ സത്യം, അള്ളവ കിടക്കണം
പഠിച്ചമ്പാണ് ഇതാ കട്ടില എന്റെ മേലെ ചേതനാറ്റ് പഠിച്ചോ പടി കഴിഞ്ഞു കടക്കുക. ഈ മാല എന്ന് പറഞ്ഞാൽ കുഫറിന്റെ ഗോഡൗൺ അല്ലേ, ഷിർക്കിന്റെ ഗോഡൗൺ അല്ലേ.